നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ദിവ്യകാരുണ്യത്തിന്റെ ഉപാസകനായിരുന്ന ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി ആർദ്ര സ്നേഹത്തിന്റെ രശ്മികൾ കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ ദൈവികതയിലേക്ക് ഉയർത്തുകയും കത്തോലിക്കാ സഭയുടെ സമുന്നതമായ വളർച്ചയ്ക്കായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത മഹാത്മാവുമാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമായി വളർന്ന് 21-ാം നൂറ്റാണ്ടിന്റെ പ്രകാശ ഗോപുരമായി വിളങ്ങുന്ന പുണ്യ തേജസ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും ദർശനങ്ങളും ദൗത്യ നിർവഹണവുമെല്ലാം ദൈവീകതയെ പ്രതിഫലിപ്പിച്ചു. സമൂഹത്തിന് എന്നതുപോലെ കുടുംബങ്ങൾക്കും ശരിയായ ദിശാബോധം നൽകുവാനും മാതാപിതാക്കളെയും കുട്ടികളെയും പ്രായമായവരെയും സന്ദർശിച്ച് അവരോടൊത്ത് സംസാരിക്കുവാനും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാനും നിരന്തരം സമയം കണ്ടെത്തിയ ഒരു മഹാത്മാവാണ് മാർ കുര്യാളശ്ശേരി തോമാമെത്രാൻ. എല്ലാത്തിനുമുപരി പരിശുദ്ധ കുർബാനയുടെയും അനുദിന സന്ധ്യാപ്രാർത്ഥനകളുടെയും വിശുദ്ധ ദിനാചരണങ്ങളുടെയും മഹത്വത്തെ പറ്റിയും അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. ജാതി വ്യവസ്ഥയുടെ ഉച്ച നീചത്വങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളും അടിമ സമ്പ്രദായങ്ങളും കുടപിടിച്ചൊരു കെട്ട കാലത്ത് മനുഷ്യ ഹൃദയങ്ങളെ കാർന്നു നിന്നുന്ന തിന്മയുടെ എല്ലാ പ്രവണതകൾക്കും വിശുദ്ധ കുർബാന എന്ന ദിവ്യ ഔഷധം പരിഹാരവും മറുമരുന്നുമാണെന്ന് മനസ്സിലാക്കിയ ദിവ്യകാരുണ്യ ഭക്തനായ അദ്ദേഹം തന്റെ അജഗണത്തെ മുഴുവൻ ആ ദിവ്യ രഹസ്യത്തിലേക്ക് ആനയിക്കാൻ പരിശ്രമിച്ചു. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അടിമത്തങ്ങളെയും അനീതികളെയും തുടച്ചു മാറ്റുവാൻ അദ്ദേഹത്തിന് ബലം പകർന്നത് ഈ ദിവ്യകാരുണ്യത്തിന്റെ അത്ഭുത ശക്തി തന്നെയാണ്. വിശുദ്ധ കുർബാന ദൈവാരാധനയുടെ മകുടവും കേന്ദ്രവുമാണെന്നും ശരീരത്തിന് ഹൃദയവും തോട്ടത്തിന് ജലാശയവും പോലെയാണ് മിശിഹായുടെ സഭയ്ക്ക് വിശുദ്ധ കുർബാനയെന്നും ദിവ്യകാരുണ്യ ഭക്തി എല്ലാത്തിലും വലിയ സുഹൃദവും സകല സൽക്കൃത്യങ്ങളുടെയും മാതൃസ്ഥാനം വഹിക്കുന്ന അതിശ്രേഷ്ഠമായ പുണ്യമാണെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തൻ്റെ മക്കളെ പഠിപ്പിച്ച ആ വന്ദ്യപിതാവ് തൻ്റെ 113 ഇടയലേഖനങ്ങളും തൻ്റെ ദിവ്യകാരുണ്യനാഥനുള്ള സ്തുതികീർത്തനങ്ങളാക്കി. തിരുമണിക്കൂർ ആരാധനയും പരിഹാരാരാധനയും ആരാധനാ സഖ്യവുമൊക്കെ വിശുദ്ധ കുർബാനയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശത്തിന്റെ തെളിവുകളാണ്. വിശുദ്ധ കുർബാന ദിവ്യരക്ഷിതാവിന് മനുഷ്യ മക്കളോടുള്ള അറുതിയില്ലാത്ത സ്നേഹത്തിന്റെ ആവിഷ്കാരമാണെന്ന ബോധ്യം ചെറുപ്പം മുതൽ അദ്ദേഹത്തിന്റെ സ്വന്തമായിരുന്നു. 5-ാം വയസ്സ് മുതൽ പരിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ആ കൊച്ചു പുണ്യവാളൻ കാട്ടിയ തീക്ഷ്ണതയാണ് പിന്നീട് ദിവ്യകാരുണ്യത്തിന്റെ നിത്യ ആരാധനയ്ക്കായി ഒരു സന്യാസ സമൂഹത്തിന് തന്നെ രൂപം നൽകാൻ സാക്ഷിയായി മാറിയത്. ജാതി വ്യവസ്ഥയുടെ വേർതിരിവുകളെ ഭേദിച്ച് പുലിയക്കുടിയിലെ കുഷ്ഠരോഗിക്ക് നല്ല സമ്പ്രായനായപ്പോഴും ദളിത് ക്രൈസ്തവർക്കായി പ്രത്യേക ദേവാലയങ്ങളും സ്ഥാപനങ്ങളും തുടങ്ങുന്നതിലെ സ്നേഹരാഹിത്യത്തിനെതിരെ ശബ്ദമുയർത്തിയപ്പോഴും കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന മദ്യം നിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയപ്പോഴും ദിവ്യകാരുണ്യനാഥനെ സാധാരണക്കാരന് സമീപസ്ഥനാക്കുകയായിരുന്നു ആ പുണ്യപിതാവ്. ദിവ്യകാരുണ്യത്തിന്റെ പ്രേക്ഷിതൻ എന്നും പരിശുദ്ധ കുർബാനയുടെ മെത്രാൻ എന്നും അറിയപ്പെടുന്ന ആ വത്സല പിതാവിന്റെ മക്കളാണ് നാം. നമുക്കും ദൈവകാരുണ്യ അനുഭവത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ പ്രേക്ഷിതരായി തീരാം. നന്ദി.